നമ്മളൊക്കെ ചെറുപ്പക്കാരാണ്, പാപം ചെയ്യാത്ത ആരാ മനുഷ്യ ഈ ലോകത്ത്? പാപം ചെയ്യാത്ത ആരാ? ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോ അവനെ ആക്ഷേപിക്ക, നീ ആര്? നീ നിന്റെ തെറ്റുകൾ ആരുടെ മുന്നിലാ പറയാ? നീ എന്താ പാപം ചെയ്യാത്തവൻ? പാപം ചെയ്യാത്ത ആരെ ദുനിയാവിൽ? ഒരാൾ ഒരാളുടെ ന്യൂനതകൾ വെളിപ്പെടുത്താനാണ് ഒരാൾ പരിശ്രമിക്കുന്നത്. ദുനിയാവിന്റെ അവസ്ഥ അതാണ്. അതെന്താണ് അതിന്റെ അർത്ഥം? അവന്റെ ന്യൂനത അള്ളാഹു വെളിപ്പെടുത്തും, അവന്റെ ന്യൂനത അള്ളാഹു വെളിപ്പെടുത്തും, അവനെ അള്ളാഹു ദുനിയാവിൽ ആഖിറത്തിൽ നിന്ദിക്കും. നമ്മൾ അതിന്റെ ആവശ്യമില്ല. ആരെ കുറിച്ച് നമ്മളൊന്നും പറയാൻ പോകണ്ട. നമ്മുടെ ന്യൂനത വെളിപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്, നമ്മുടെ ന്യൂനത മറച്ചു വെക്കുന്നവനും അള്ളാഹുവാണ്. ഒരു മനുഷ്യർക്ക് അടുത്ത മനുഷ്യനോടുള്ള ഉത്തരവാദിത്വം അവന്റെ ന്യൂനത വെളിപ്പെടുത്താനല്ല, ഉണ്ടെങ്കിൽ മറച്ചു വെക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഒരാൾ വ്യഭിചരിച്ചാൽ നാല് സാക്ഷി ഹാജരാക്കാൻ പറയുന്നത്. എന്തിനാത് നാല് സാക്ഷി ഹാജരാക്കാൻ പറയുന്നത് എന്തിനാണ്? ഈ നാല് സാക്ഷികൾ, ഈ നാല് സാക്ഷികളെ ഒരാൾ ഹാജരാക്കിയിട്ട് ആരെങ്കിലും വിഭജിക്കാൻ പോകും? നാലുപേരെ വിളിച്ചിട്ട് ഞാൻ ഒരു പരിപാടി നടത്തിട്ട് അവിടെ നിന്നില്ലേ എന്ന് പറഞ്ഞിട്ട് നാലുപേരോട് ഏൽപ്പിച്ചിട്ടാ പോവാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നാല് പേരെങ്കിലും അത് കണ്ടിരിക്കണം ഇവൻ വിചരിച്ചു എന്നുള്ളത്. ഇത് ഒരുത്തനും ഒന്നും അറിയാതെ, ഒരു സംഭവം അറിയാതെ അങ്ങോട്ട് പറയല്ലേ സംഭവങ്ങൾ. വെറുതെ അനാവശ്യങ്ങൾ ആരെ കുറിച്ച് പറഞ്ഞു വരുത്തരുത്. നാളെ ആഖിറത്തിൽ വലിയ ശിക്ഷയായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പറഞ്ഞോളി, അനാവശ്യങ്ങൾ പറഞ്ഞു വരുത്തുമ്പോ നമ്മൾ പൊരുത്തപ്പെടൂല. അതാരാണോ അത് വ്യക്തമായ തെളിവുകളടക്കം വന്ന് സമർപ്പിച്ചാൽ ഞാൻ അത് സ്വീകരിക്കും, ഇല്ല എങ്കിൽ ഞാൻ ഒരിക്കലും അത് സ്വീകരിക്കൂല. അനാവശ്യം പറഞ്ഞതും അനാവശ്യങ്ങൾ പറഞ്ഞു വരുത്തുകയും ചെയ്യുമ്പോൾ അവരോട് ഞാൻ ആഖിറത്തിൽ വെച്ച് ഇൻഷാ അല്ലാ ഞാൻ അതിന് പരിഹാരം കണ്ടുകൊള്ളാം, അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നവനാണ് ഞാൻ. അത് മതി, എനിക്ക് വേറെ ദുനിയാവിലത്തെ പരിഹാരമൊന്നും ആരുടെയും വേണ്ട. അല്ലാഹു, ഞാൻ ഹദീസും ഖുർആനും പഠിച്ചിട്ട് ഞാൻ പറയാം, പഠിച്ചവനെ സഹായിക്കും, അടച്ചവ സഹായിക്കും. ആരെല്ലാം എത്രയോ പ്രചാരങ്ങൾ ഏതെല്ലാം ഭാഗങ്ങളിൽ പോകുമ്പോ അഴിച്ചുവിടുന്നു, എന്നിട്ട് എന്താ പോവാ? ആളുകൾക്ക് വല്ല കുറവുണ്ടോ? ഈ കാണുന്ന ആളുകൾ കണ്ടില്ലേ, ഇരിക്കാൻ കാസ രണ്ട് മൂന്ന് ട്രിപ്പ് എടുത്ത് പിന്നെ നിക്കുക, പൈസമാർ പോലെ നിക്കുക. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അവരെ കൊണ്ട് പറ്റുന്ന തരത്തിലൊക്കെ അവരെടുത്ത്, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഹക്കായ ദീൻ കേൾക്കാൻ ആഗ്രഹിച്ചു വരുന്ന സാധുക്കളായ മനുഷ്യരാണ് സാധുക്കളെ. അള്ളാഹു അവർക്ക് അർഹമായ കൂലി നൽകട്ടെ. ഇവിടെ ഈ കഷ്ടപ്പെട്ട് നിൽക്കുന്നതിന്റെ പേരിൽ പടച്ചവനെ ഈ മഹശ്ശരിൽ നിർത്താതെ സ്വർഗത്തിലേക്ക് കടത്തണേ പടച്ചവനെ, ഹിസാബ് എളുപ്പമാക്കി കൊടുക്കണേ പടച്ചവനെ. ഈ നല്ല ദിവസത്തിൽ നമുക്ക് ദ്വാരക്കാം. അതൊരാണ് അത് ആഗ്രഹിച്ചു വരുന്നവരാണ്. دخل عمر رضي الله تعالى عنه على رسول الله صلى الله عليه وسلم وهو يبكي بكاء شديدا ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞ് 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 അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നു വരികയാ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ അല്ലറത്തിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, മാ യുബകീക യാ ഉമർ, മാ യുബകീക യാ ഉമർ, ഉമറേ നിന്നെ കരയിച്ച വസ്തുത എന്താ? എന്തിനാണ് ഉമറേ നീ കരയുന്നത്? ഉമറേ, ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബിൽബാബി ഷാബ്ബുൻ വഹുവ യബ്കീ ബുകാഅൻ ശദീദാ ഖദ് അഹ്റക ഫുആദീ. നബിയേ, അവിടുത്തെ സദസ്സിൽ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞു നിൽക്കുന്നു. യാ റസൂലല്ലാ, പൊട്ടിക്കരഞ്ഞു നിൽക്കുന്നു നബിയേ, പൊട്ടിക്കരയുന്നു നബിയേ. അത് അഹ്റക ഫുആദീ, അവന്റെ കണ്ണുനീര് കണ്ടപ്പോ, അവന്റെ അട്ടഹാസം കണ്ടപ്പോ, അവന്റെ ആവലാതി കേട്ടപ്പോ, അവന്റെ നിലവിളി കേട്ടപ്പോ എന്റെ ഹൃദയം തകർന്നുപോയി നബിയേ, എന്റെ ഹൃദയം തകർന്നുപോയി. യാ റസൂലല്ലാ, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അദ്ഖിൽഹു യാ ഉമർ, അദ്ഖിൽഹു യാ ഉമർ, ഉമറേ ആ ചെറുപ്പക്കാരനെ അകത്തേക്ക് കടന്നു വരാൻ പറയൂ ഉമറേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് അനുവാദം കൊടുക്കുകയും ആ ചെറുപ്പക്കാരൻ നിറകണ്ണുകളോടെ തുടിക്കുന്ന മനസ്സോടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദരത്തിലേക്ക് വരികയാ. വഹുവ യബ്കീ
ആകാശങ്ങളോളം പാപങ്ങളാണോ നിന്റെ പലത്? ഏറ്റവും വലിയ ആകാശങ്ങളെക്കാൾ വലിയ പാപമാണോ നിന്റെ പാപം? ഏഴ് ഭൂമികളെക്കാൾ വലുതാണോ നിന്റെ പാപം? പർവ്വത സാനുക്കളെക്കാൾ വലുതാണോ നിന്റെ പാപം? എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് അവന്റെ പാപം ഏറ്റെടുത്ത് പറഞ്ഞാൽ അല്ലാഹു അവത് മാപ്പാക്കി തരും ചെറുപ്പക്കാരാ. അതുകൊണ്ട് അഖ്ബിർനി അന്നൻബിക നിന്റെ പാപം ഒന്ന് പറയണേ പറയണേ എന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞപ്പോ ഇല്ല യാ റസൂലല്ലാ ഇന്നി അസ്തഹീ യാ റസൂലല്ലാ എന്റെ പാപം ഏഴ് ആകാശത്തെക്കാൾ വലുതാണ് നബിയേ, ഏഴ് ഭൂമികളെക്കാൾ വലുതാണ് നബിയേ, പർവ്വത സാനുക്കളെക്കാൾ വലുതാണ് നബിയേ. അത് അങ്ങയുടെ സമീപത്തിൽ തുറന്നു പറയാൻ ഞാൻ ലജ്ജിക്കുന്നു യാ റസൂലല്ലാ. അല്ലാഹുവിന്റെ റസൂല ആ ചെറുപ്പക്കാരനായ സഹാബിയോട് ചോദിക്കുകയാണ്, ദംബുക അഅലം അം അം ഇലാഹുന്നാദം ദംബുക അഅലം അമിൽ കുർസിയോ ദംബുക അഅലം അമിൽ അർശിയോ അൽ അർശോ അർശാണോ വലുത്? നിന്റെ പാപമാണോ വലുത്? ഇല്ല നബിയേ, അർശിനേക്കാൾ എന്റെ പാപം വലുതാണ്. കുർസിയാണോ വലുത്? നിന്റെ പാപമാണോ വലുത്? ഇല്ല നബിയേ, കുർസിയേക്കാൾ എന്റെ പാപമാണ് വലുത് നബിയേ. ذنبك اعظم ام الهك പാപമാണോ വലുത്? അതല്ല, നിന്റെ റബ്ബാണോ വലുത്? يعني عفو الله അല്ലാഹുവിന്റെ കാരുണ്യമാണോ അവന്റെ പശ്ചാത്താപമാണോ വലുത്? ഉടനെ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, നബിയേ എന്റെ റബ്ബിന്റെ ഓശാരമാണ് വലുത്, അവന്റെ പാപമോചനമാണ് വലുത്. പക്ഷേ ഞാൻ ലജ്ജിക്കുന്നു യാ റസൂലല്ലാ, എന്റെ പാപം അത്രത്തോളം വലുതാണ് നബിയേ. ഇന്നി അസ്തഹീ യാ റസൂലല്ലാ, ഞാൻ ലജ്ജിക്കുന്നു, ഞാൻ ലജ്ജിക്കുന്നു, എന്റെ പാപം അത്രയ്ക്കും വലുതാണ്, അത്രയ്ക്കും വലുതാണ്, അത്രയ്ക്കും വലുതാണ്. ഇത്രയും വലിയ പാപം നീ ചെയ്തോ, ഇത്രയും വലിയ പാപം നീ ചെയ്തോ, വലിയ പാപം ചെയ്ത സഹാബിയുടെ സംഭവം ഇല്ലാത്തൊരു സംഭവം. എന്താണപ്പ ഈ പാപം? ഇത്രയും വലിയ പാപം, ആകാശഭൂമികളെക്കാൾ വലിയ പാപം. അപ്പൊ ഇയാൾക്ക് മാപ്പുണ്ടോ? ഇയാൾക്ക് മാപ്പുണ്ടോ?